ടൈറ്റാനിക് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യാത്രക്കപ്പലായിരുന്നു ടൈറ്റാനിക്. ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് 1912 ഏപ്രിൽ 14 തീയതി ടൈറ്റാനിക്കിന്റെ കന്നിയാത്ര ആരംഭിച്ചു. ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലകളിൽ ഇടിച്ചു തകർന്ന ഈ കൂറ്റൻ കപ്പലിന്റെ കഥ ഹോളിവുഡ് സംവിധായകനായ ജെയിംസ് കാമറൂൺ ഒരു ചലച്ചിത്രമാക്കി മാറ്റി. ലോകം മുഴുവനുമുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മുക്തഗണ്ഠമായ പ്രശംസയും അംഗീകാരവും കരസ്ഥമാക്കിയ ഈ ചിത്രം നിരവധി ഓസ്കാർ അവാർഡുകൾ വാരിക്കൂട്ടി. എന്നാൽ ഇതേ ചിത്രം തന്നെ മലയാളത്തിൽ ടൈറ്റാനിക് എന്ന പേരിൽ നിർമ്മിച്ച് വിതരണത്തിന് ആളെ കിട്ടാതെ ഫിലിം പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന വിവരം ആർക്കും അറിയില്ല. ടൈറ്റാനിക് എന്ന ഈ മലയാള ചലച്ചിത്രത്തിന്റെ നിർമ്മാതാവ് ആ ഫിലിം പെട്ടിയുമായി ഇന്നും വിതരണക്കാരെ തപ്പി നടക്കുകയാണ്. ഹലോ 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 കുത്തുപാള വില്യംസ് അല്ലേ? അതെ, കുത്തുപാള വില്യംസ് അല്ലേ സാർ? ടൈറ്റാണ് എനിക്ക്. അതിലും വലിയ ടൈറ്റാണോ? മൈക്രോഫോൺ. അയ്യോടാ, വെച്ചു കളഞ്ഞല്ലോ. ഇനി ഏതായാലും അടുത്തവനെ വിളിച്ചു നോക്കാം. ഹലോ ഹലോ, വണ്ടിച്ചക്ക ഫിലിംസ് അല്ലേ? ആ അതെ, വണ്ടിച്ചക്ക ഫിലിംസ് തന്നെയാ. ആ സാർ, ഞാനൊരു പടം എടുത്തിട്ടുണ്ട്. ആ അത് താൻ ഫ്രെയിം ചെയ്ത് വീട്ടിലൊക്കെ വെക്കണോ? ഇവിടെ എങ്ങനെ വെക്കാൻ സ്ഥലമില്ല. ഇനി ആരെ വിളിച്ചു നോക്കും? ഹലോ ഹലോ, ഇടയ്ക്ക് വെച്ച് നിർത്തൽ ഫിലിംസ് ആണോ? അതെ, ഇടയ്ക്ക് വെച്ച് നിർത്തൽ ഫിലിംസ് തന്നെ. സാർ, ഞാൻ ടൈറ്റാണ് എനിക്കെന്ന പേരിലൊരു പടം പിടിച്ചിട്ടുണ്ട്. അതിന്റെ വിതരണാവകാശം സാറ് തന്നെ. എനിക്കത് കേൾക്കണ്ടോ? കമ്പനിയുടെ പേര് പോലെ തന്നെ ദുഷ്ടൻ ഇടയ്ക്ക് വെച്ച് നിർത്തി കളഞ്ഞു. ഇനി ആരെ വിളിക്കും? ഏതായാലും ഈ നമ്പറിൽ ഇത് വിളിച്ചു നോക്കാം. ഹലോ, ആക്രാന്ത ഫിലിംസ് അല്ലേ? അതെ, ആക്രാന്ത ഫിലിംസ്. ആരാണ് സംസാരിക്കുന്നത്? പറയൂ പറയൂ. സാർ, ഞാൻ മലയാളത്തിൽ ടൈറ്റാണ് എനിക്കുന്ന പേര് ഒരു മലയാള പടം പിടിച്ചിട്ടുണ്ട്. സാർ, ആക്രാന്ത കാണിക്കുന്ന ആവശ്യമില്ല, ഓട്ടോ പിടിച്ച് കൊണ്ടുവരാം. കൊണ്ടുവരും, വേഗം കൊണ്ടുവരും, കാണാൻ തീർച്ചയായി കൊണ്ടുവരൂ. എങ്ങനെയാണെന്ന് തോന്നുന്നു ആക്രാന്ത ഫിലിംസ്. നമസ്കാരം. നമസ്കാരം നമസ്കാരം, കടന്നു വരൂ. സാർ, ഞാനാണ് നേരത്തെ ഫോൺ ചെയ്തത്. ഓ ശരി, ഫിലിം പെട്ടിയുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആ പടത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞത്? ടൈറ്റാണ് എനിക്ക്. ടൈറ്റാണ് എനിക്ക്? എന്താണ് ആ പേരിടാൻ കാരണം? സാർ, ഈ പടം പിടിച്ചോട് ഞാനാകെ ടൈറ്റായി പോയി സാർ. 10 പൈസ എന്റെ കയ്യിൽ. ഓഹോ, കഷ്ടം. അത് ശരി, ഇതിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുള്ളത്? ഒത്തിരി പേരുണ്ട് സാർ. പിന്നെ ഇത് ടൈറ്റാനിക് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ മലയാളമാണല്ലോ. ഈ പടത്തിലെ നായികയാണ് അമിന വിൻസ്ലേറ്റ്. വിൻസ്ലേറ്റോ? അതെ, പാകിസ്ഥാനി ഏരിയാണ്. അപ്പോൾ നായകനോ? നായകനൊരു പുതുമുഖമാണ് സാർ, ജാഫർ കാ പ്രിയോ. ഓഹോ, ജാഫർ കാ പ്രിയോ. അതെ. പിന്നെ വേറെ ആരൊക്കെയുണ്ട്? വേറെ തെന്നിന്ത്യയിലെ മികച്ച നടന്മാരും പിന്നെ മികച്ച രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് സാർ. കൊള്ള. പിന്നെ ഈ പടത്തിന് തുടക്കം ഞാൻ പറയൂ. തുടക്കം തന്നെ സ്റ്റാർട്ടിംഗ് ആണ് സാർ. സ്റ്റാർട്ടിംഗ് പറയൂ. വർഷങ്ങൾക്ക് മുമ്പ് മഞ്ഞുമലയിലടി ചമർന്നു പോയ ടൈറ്റാണ് എനിക്കുന്ന കപ്പൽ കടലിനടിയിൽ കിടക്കുന്നു. ഈ കപ്പലിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി മുങ്ങിക്കപ്പലിൽ രണ്ടുപേർ കടലിനടിയിലേക്ക് പോകുന്നു. കൊള്ളാം, അടിച്ചു കലക്കി. ആ പടത്തിന്റെ പ്രീവ്യൂ ഞാനൊന്ന് കാണട്ടെ. സാർ, ആക്രമണം പിടിക്കണം, ഞാൻ ഇടാൻ സാർ. കൊറേ നേരമായി മുങ്ങിത്തപ്പാൻ തുടങ്ങിയിട്ട് ഇതുവരെ കടലിന്റെ അടിത്തിട്ട് കണ്ടില്ലല്ലോ. ഛേ, മുങ്ങുമ്പോ തന്റെ അടി കാണാൻ. ഇത് മന്ത്രിയുടെ നീന്തൽക്കുളമൊന്നുമല്ല, കടലാണ് കടൽ. കൊറേ നേരമായി ഈ കമ്പ്യൂട്ടർ നേരം പോയി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. എടാതുണ്ട്, അത് നേരം പോയി എന്നല്ല പറയുന്നത്, നേരെ പോ എന്താണാ പറയുന്നത്? പിന്നെ നേരെയല്ലാതെ വളഞ്ഞാണോ പോകുന്നത്? ഈ പണ്ടാരത്തിന്റെ വായിൽ വല്ല കക്ക വാരി നിറച്ചാലോ? പണ്ടാരം നിന്റെ തന്താ, പണ്ടാരം നിന്റെ തന്താ. ഓ, കമ്പ്യൂട്ടർ വരെ നിന്റെ തന്തയ്ക്ക് വിളിച്ചു. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. എനിക്ക് ചുറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കളിയാക്കുന്നടാ പുല്ലെ. അത് കളിയാക്കിയതല്ലടാ തെറ്റ്, മണ്ണു മാന്താനാ പറഞ്ഞത്. വേഗം മാന്തടാ കേട്ടോ. അത് കണ്ടോ, കടലിനടിയിലൂടെ ഒരു പ്രാവ് വരുന്നു. എവിടെ എവിടെ? ഓ, അത് പ്രാവല്ലടാ, സ്രാവ. ഏ, ഓടിക്കോ, അല്ല മുക്കിക്കോ. ഇപ്പൊ ആ സ്രാവ അതിന്റെ തെരണ്ടി വാലുകൊണ്ട് എന്നെ അടിച്ചേനെ. അത് കണ്ടോ, കടലിനടിയിൽ ഒരു ഫ്ലാറ്റ് കൊടുത്തു വെച്ചിരിക്കുന്നു. കടലിനടിയിൽ ഫ്ളാറ്റോ? എന്ത് വിഡിത്തരമാണ് ആ തെണ്ടി നീ പറയുന്നത്? കയ്യിൽ സ്ഥലം കിട്ടാഞ്ഞിട്ടായിരിക്കും കടലടിയിൽ ഫ്ളാറ്റ് പണിയണത്. അത് ഫ്ളാറ്റ് അല്ലടാ. ഓ, പിടികിട്ടി മനസ്സിലായില്ല. അതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈറ്റാണ് ഇരിക്കുന്ന കപ്പൽ. എന്തൊന്നാ ഈ കമ്പ്യൂട്ടർ ഈ പറയുന്നത്? മനസ്സിലായില്ല. ആ പൊളിഞ്ഞിടക്കുന്ന കപ്പലിനകത്ത് കയറി പരിശോധിക്കാനാണാ പറയുന്നത്. ആ പെട്ടിയെടുക്ക. ഇതിനകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ, ഇനി എങ്ങനെ പെട്ടി എടുക്കും? ഇടതു മാറി വലതു വെച്ച് നെരിഞ്ഞമർന്ന ഓതിര ഘടകം പെട്ടിയെ തൊട്ട് നമസ്കരിച്ച് ആഞ്ഞു പിടിച്ച് ഇളക്കിയെടുത്ത് അവന്റെ തലയിൽ വെച്ചു കൊടുക്ക. ഓ, ഇതെന്താ, കളറി കമ്പ്യൂട്ടറോ? ചിലപ്പോഴത് കച്ചോളി അതേ എന്റെ കമ്പ്യൂട്ടർ ആയിരിക്കും. പെട്ടിയോ
പെട്ടി കിട്ടിയോ? ഓ കിട്ടി കിട്ടി. കിട്ടിയോ? പെട്ടിയുമായി മുകളിലേക്ക് വിട്ടോളൂ, ഇല്ലെങ്കിൽ തട്ടിപ്പോവും. നോക്കിയിരിക്കാതെ കിട്ടിയ പെട്ടിയുമായി നമുക്ക് മുകളിലേക്ക് പോകാം. ഓ പെട്ടി, വേഗം പോകാം. ബാ ബാ. ഒരു കണക്കിന് നമ്മൾ മുകളിൽ എത്തി. എവിടെ ഉള്ളത് നമ്മുടെ ക്യാപ്റ്റൻ സാറ്? ഞാനിവിടെ ഉണ്ടടോ, കുറെ നേരമായി ഞാൻ നിങ്ങളെയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. യെസ്, പോയ കാര്യം എന്തായി? പെട്ടി പോയ കാര്യം നടന്നില്ലേ? പെട്ടി കിട്ടി. എനിക്കറിയാം നിങ്ങൾ പെട്ടിയുമായിട്ട് വരുമെന്ന്. അതല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെയൊക്കെ ശവപ്പെട്ടിയിലാക്കുന്നതിനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടാ ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഓ എന്റെ അമ്മച്ചി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ പെട്ടി തുറന്നിരിക്കണം. ക്യുക്ക് ഇമ്മീഡിയറ്റ്ലി ഓപ്പൺ ദ ബോക്സ്. എന്തോ താരാക്കിടത്ത് പോക്കുന്നത്. ആശാനെ പെട്ടി തുറന്നു. ടേക്ക് ഇറ്റ് ഈസി മാൻ, ബ്രിങ് ദ ഹാൻഡ്. എന്തോ ഈ പറയുന്നത്? അതിന്റെ അകത്ത് കൈയിട്ടിളക്കി നോക്കാൻ. ഇതിന്റെ അകത്തൊന്നും കാണുന്നില്ലല്ലോ. എന്താ ഈ കെട്ടിപ്പോന്ന് വെച്ചിരിക്കുന്നത്? ഒരു പൊതിയാണല്ലോ. പൊതിയോ? എങ്ങനെ അടച്ചു നോക്കണേ? ദൈവമേ, ഇതൊരു മുറുക്കാൻ പൊതിയാണല്ലോ. മുറുക്കാൻ പൊതിയോ? മുറുക്കാൻ പൊതിയാകുമ്പോ വെറ്റിലെ വടക്ക് ചുണ്ടാമ്പൊക്കെ കാണുമല്ലോ. അതുമല്ല, മീനെടുത്ത് മുറുക്കി കാണും. ചേ, മുറുക്കുന്ന മീനോ? കേട്ടിട്ടില്ല? ഞണ്ട് ഞണ്ട്. അത് ഇറുക്കുന്ന മീനാണ് പെറുക്ക്. മതി മതി, തെരഞ്ഞു നോക്കിയെങ്കിൽ ആ പൊതിയെടുത്ത് ഒന്നോടെ കുടഞ്ഞു നോക്കണോ? എന്താ ദൈവമേ എന്താ ഈ കാണുന്നത്? ഒരു പെണ്ണിന് തുണിയില്ലാത്ത ഫോട്ടോയും ഒരു ഏലസും. നോക്കട്ടെ നോക്കട്ടെ. ഈ ഫോട്ടോയുടെ അടിയിൽ ഒരു അഡ്രസ്സും ഉണ്ടല്ലോ. ആർക്കും കിട്ടാത്ത ചില രേഖകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നീ ആ അഡ്രസ് ഒന്ന് വായിച്ചേ. അഡ്രസ് ഞാൻ വായിക്കാം. ആമിന വിൻസലേറ്റ്, കെയർ ഓഫ് ആമിന ടീസ്റ്റോൺ, പരപ്പനങ്ങാടി പി ഒ, കൊയിലാണ്ടി. ഫോട്ടോയും അഡ്രസ്സും കയ്യിലായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവരെ തപ്പിയെടുക്കണം. ഇവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് പത്രത്തിലും ടിവിയിലും കൊടുത്തിരിക്കണം. വിത്തിൻ 24 hours ഇവരെ എനിക്ക് നേരിട്ട് കാണണം. ദിസ് ഇസ് മൈ ഓർഡർ. നമസ്കാരം. പ്രധാന വാർത്തകൾ. വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ ഇന്നലെ കടലിൽ നിന്നും കണ്ടെടുത്തു. അതിൽ നിന്നും ഒരു ഫോട്ടോയും ഒരു എലസും താഴെ പറയുന്ന അഡ്രസ്സും ലഭിച്ചിട്ടുണ്ട്. ആമിന വിൻസലേറ്റ്, കെയർ ഓഫ് ആമിന ടീസ്റ്റാൾ, പരപ്പനങ്ങാടി പി ഒ, കൊയിലാണ്ടി. എന്താ മോളെ, ഉമ്മയുടെ അഡ്രസ് ടിവിയിൽ കാണിക്കണേ? നീ ആ ടിവിയുടെ സമണ്ടെന്ന് കൂട്ടിയേ. ഈ അഡ്രസ്സിൽ പറയുന്ന സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താഴെ പറയുന്ന മുങ്ങൽ വിദഗ്ധരുമായി ബന്ധപ്പെടുക. സെക്രട്ടറി, മുങ്ങൽ റിസർച്ച് കേന്ദ്രം, മുങ്ങിപ്പൊങ്ങി ബിൽഡിംഗ്, മുങ്ങാംകുടി പി ഒ, മുതുകുളം. ഫോൺ 3:30, 4:30. മോളെ ഇപ്പൊ സമയം എത്രയായി? 5:30. നീ ഒരു ഓട്ടോ വിളിക്ക്, നമുക്ക് അങ്ങോട്ട് പോകാം. എത്തിയാലും എത്തിയില്ലെങ്കിൽ ഇവിടെ ഇറങ്ങാ മോളെ, അല്ലെങ്കിൽ ഉമ്മാന്റെ അരിയേക്കും. എക്സ്ക്യൂസ് മീ, ആരാ? എന്ത് വേണം? ഈ മുങ്ങൽ റിസർച്ച് കേന്ദ്രം? അതെ, ഇത് തന്നെ. അതെ, നിങ്ങൾ ടിവിയിൽ കൊടുത്ത അഡ്രസ്സ് എന്റെ ഉമ്മമ്മയുടെയാ. ആ അത് ശരി. ഉമ്മമ്മനെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉമ്മ എന്റെ ഒപ്പുണ്ട്. സാറേത്തി ആരെത്തി എന്നാ നിങ്ങളെ ഈ വിളിച്ചു പോകുന്നത്? മനസ്സിലായില്ലേ, ഈ അഡ്രസ്സിലുള്ള ആളെത്തിയിട്ടുണ്ട്. അവരോട് അകത്തേക്ക് വരാൻ പറയൂ. അസലാമലൈക്കും. വാലൈക്കും അസലാം. ഇരിക്കാം. എവിടെ എന്റെ മുറുക്കാൻ പൊതിയും ഫോട്ടോയും? അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ട സ്ത്രീ നിങ്ങളായിരുന്നു അല്ലേ? അതെ മോനെ. ആ കപ്പൽ യാത്രയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ആകെയുള്ളൊരു ജീവി നമ്മളായിരുന്നു മോനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ കപ്പൽ എങ്ങനെയുള്ളൊരു കപ്പലായിരുന്നു എന്നൊന്നും വിശദീകരിക്കാമോ? ആ കപ്പലാണ് മോനെ കപ്പല്. ഇപ്പോഴത്തെ കപ്പലൊക്കെ എന്നിന് കൊള്ള. എന്താണാവോ ഈ കപ്പലിന്റെ പ്രത്യേകത? അത് വെള്ളത്തിലിട്ട പൊങ്ങിക്കിടക്കും. അത് തന്നെയാണ് മോനെ കപ്പലിന്റെ പ്രത്യേകത. സുമാർ, ഈ കപ്പലിന് എന്ത് മാത്രം നീളം വരും? ചുമ്മാ എന്റെ കപ്പലല്ലായിരുന്നു മോനെ. ഐ മീൻ, ഈ കപ്പലിന് എന്ത് മാത്രം നീളം വരും എന്നാണ് ഞാൻ ചോദിച്ചത്. ആ നീളോ? നമ്മുടെ വടക്കേലെ സുലൈമാന്റെ വീടിന്റെ വടക്കാപ്പുറത്ത് ചാഞ്ഞു നിൽക്കണ ബരിക്കപ്പിളാവിന്റെ അവിടെ നിന്ന് തുടങ്ങി തെക്കേലെ ഹാജിയാരുടെ മോളെ കെട്ടിച്ചേക്കണ ബീരാക്കുഞ്ഞിന്റെ വീടിന്റെ പടിഞ്ഞാപ്പുറയുള്ള തൊയ്ത്ത് വരെ നീളം കാണും മോനെ. ഓ, അപ്പൊ ആ കപ്പലിന് ഭയങ്കര നീളമാണല്ലേ. ഏയ്, ഒരു ഓട്ടോറിക്ഷ വിളിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാ 10 രൂപയുടെ ഓട്ടോള് പോനെ. അതൊക്കെ പോട്ടെ. ലുക്ക് ഹിയർ, ഈ കാണുന്ന ഏലസ് നിങ്ങളുടെ തന്നെയാണോ? എവിടെ നോക്കട്ടെ. അല്ലാ, ഈ ഏലസ് കാണുമ്പോ ഇത്താക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടുണ്ട് പുള്ളേ.
അതൊരു ഫ്ലാഷ് ബാക്ക് ആണ് മോനെ. എന്താണ് ഈ ആലസം കേട്ടി തന്നെന്നേ? ആമിന ഇങ്ങോട്ട് അടുത്തിരുന്നേ. ഈ കപ്പലിലിരിക്കുന്ന ആരെയും കണ്ട പ്രശ്നമാവൂലത്? ഈ മനുഷ്യനിങ്ങനെ പേടിച്ചാലോ? ഇടി നീയൊക്കെ വലിയ വലിയ പണക്കാരല്ലേ, നമ്മള് വെറും തറ. പരിശുദ്ധമായ പ്രേമത്തിന് കണ്ണൂല്ല മൂക്കൂല എന്നാ നിങ്ങൾ ധൈര്യമായിട്ട് കെട്ടുന്നേ? ഓ, ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇങ്ങനെ കാട്ട്. എന്താണ് ഈ കാണുന്നത്? നിങ്ങൾ എന്താണ് ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞമ്മള് പഴയ കാര്യങ്ങളൊക്കെ വറക്കിയതാ. ഉമ്മ, ആ കപ്പല് നാല് തൊട്ടല്ലായിരുന്നു? ഏയ്, ഒറ്റ തട്ടിന് തന്നെ തീർന്നില്ലേ മോനെ അതിന്റെ ഇടപാട്. ഉമ്മ, ആ കപ്പൽ എന്നാണ് പുറപ്പെട്ടത്? ആ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? യു ആർ ടോക്കിംഗ് ദിസ് കപ്പൽ ഓഫ് ദി സ്റ്റോറി. കൊല്ലവർഷം. കൊല്ലവർഷം എന്ന് പറഞ്ഞു? ഞങ്ങളെ കൊല്ലിക്കാങ്ങുണ്ടോയ വർഷം 1211 പഞ്ഞമാസം 14-ാം തീയതി കൊച്ചിയിലെ ബോട്ടിയിട്ട് നാന്ന് മോനെ ആ കപ്പല് പുറപ്പെടാൻ തുടങ്ങിയത്. ശ്രദ്ധിക്കുക, താഴെ പറയുന്ന പ്രകാരം മാത്രമേ കപ്പലിൽ പ്രവേശിക്കാവൂ. കപ്പലിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ രാഷ്ട്രീയക്കാരും കരിഞ്ചന്തക്കാരും പൂത്ത കാശുള്ളവരും, മിഡിൽ ക്ലാസ്സിൽ സിനിമാ നടന്മാരും നടികളും, തറ ക്ലാസ്സിൽ എല്ലാ തുറകളിൽ നിന്നുള്ള തറകളും അറച്ചു നിൽക്കാതെ തുറിച്ചു നോക്കാതെ കുറച്ചു കയറുക. ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരമായിരിക്കണം ടിക്കറ്റ് എടുത്തവർ അകത്ത് കയറാൻ. ഇതാ ക്യാപ്റ്റൻ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങനെ എന്നെ പുകഴ്ത്തണ്ട, പുകഴ്ത്തിയതെ പിന്നാലെ ജാട വരും. ദൈവത്തിന്റെ ജാട, എനിക്ക് ജാട വരുന്നു, ജാട വരുന്നു. എന്നാ ഞാനൊരു നഷ്ടമായി സത്യം പറയട്ടെ, ഓട്ടോറിച്ച് ഓടിച്ചിരുന്ന ഞാനാ പെട്ടെന്ന് കപ്പൽ ഓടിക്കാൻ ചാൻസ് കിട്ടിയത്. ആ ചാൻസ് ഞാൻ പാഴാക്കില്ലേ, ഞാൻ ഓടിക്കും, സത്യമായിട്ട് ഞാൻ ഓടിക്കും. ഒറ്റത്തിലുള്ള പല സ്വിച്ചുള്ള ക്ലച്ചുള്ള ലക്ഷങ്ങൾ വിലയുള്ള ഷിപ്പാണ് ശംഭോ. ഇതിലുണ്ട് അടിയന്റെ തിയറിഞ്ഞതേത്, ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. എന്തിൽ തിരിക്കണം, എന്തിൽ വലിക്കണം അറിയില്ല ഭഗവാനേ, എന്ത് ഹലാക്കിത് എന്ത് പരീക്ഷണം പോലെ സദാശിവരേ, എന്ത് തിരിക്കണം എന്തിൽ വലിക്കണം അറിയില്ല ഭഗവാനേ, എന്ത് ഹലാക്കിത് എന്ത് പരീക്ഷണം പോലെ സദാശിവരേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ീ
ഇല്ല സൈക്കിൾ പോലുമില്ല ഡ്രൈവിംഗ് ഞാൻ പഠിച്ചില്ല സീയും ഷിപ്പും എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല ആദ്യം കണ്ടതിവിടെ പണിയൊന്നുമില്ല അതുകൊണ്ട് ചെയ്ത ഗണിയാണ് ക്ഷമിച്ചാലും ഗോറി ശമ്പോ പണിയൊന്നുമില്ല അതുകൊണ്ട് ചെയ്ത ഗണിയാണ് ക്ഷമിച്ചാലും ഗോറി ശമ്പോ ശിവശമ്പോ 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 ശമ്പോ ശിവശമ്പോ 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 ശമ്പോ കൺഫ്യൂഷൻ തീർക്കണമേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഞാനാണ് കപ്പിത്താൻ. എന്റെ പേര് ഉണ്ണിത്താൻ. എന്റെ നാട് രാജസ്ഥാൻ. ഞാൻ ജീവിക്കുന്ന തന്നെത്താൻ. എന്റെ ആർക്കെങ്കിലും വല്ല വിഷമുണ്ടോ? ഇനി ഓരോരുത്തരായിട്ട് വരൂ, കടന്നു വരൂ, കടന്നു വരൂ. സീറ്റ് വേണം, സീറ്റ് വേണം. എന്റെ സീറ്റ് എവിടെയാണ്? രാഷ്ട്രീയക്കാരുടെയൊക്കെ സീറ്റ് മുകളിലാണെന്ന് അനൗൺസ് ചെയ്തത് സാർ കേട്ടില്ലേ? അതെന്താണ് മോളി സീറ്റ് എന്ന്? അല്ല, നിങ്ങളൊക്കെ ഈ മുകളിൽ പിടിയുള്ള ആൾക്കാരല്ലേ, അകത്തേക്ക് പോയിക്കോളൂ. ഇല്ല, ഞാൻ കേറില്ല. അതെന്താ? ഇത് ഇടതുവശത്തുള്ള വാലാണ്. വലതുവശത്തുള്ള വാലിലൂടെ മാത്രമേ ഞാൻ കയറൂ. എവിടെ വലതുവശത്തുള്ള വാതിൽ? ഓൻ കേറിയില്ലെങ്കിൽ വേണ്ട, ഇടതുവാദത്തുള്ള വാതിലിലൂടെ ഞാൻ കേറിക്കോളാം. അല്ല, ആളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടില്ല. ഇല്ല, മാനത്ത് നിന്നും ഇപ്പൊ പൊട്ട് വീണതാ. ഈച്ചട വന്നപ്പോഴേക്ക് കോമഡി തുടങ്ങില്ലോ. ഇത് കോമഡിയല്ല, ബോറടിയാണ്. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒറ്റ റൂമ, അതിൽ അഡ്ജസ്റ്റ് ചെയ്തോളണം. എന്താ കേൾക്കുന്നത്? ആരോ ലൈറ്റ് കെട്ടെടുത്തിട്ടുണ്ട്. അത് കട്ടതൊന്നല്ല, തൊട്ട് താഴെയുള്ള തട്ടിലെ സിനിമാക്കാരാ. അവര് ആക്ഷനും കട്ടും പറഞ്ഞ് കളിക്കുക. അയ്ശേരി. ആരൊക്കെയാടോ ആ സിനിമാ താരങ്ങൾ, കേക്കട്ടെ. മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസർ ബാബ. മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസർ ബാബ. മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗതി, റിസർ ബാബ. കരമല നെടുമുടി വേണു കൊടിയേറ്റം ഗോപി, ഒടുവിലും മറുതിലകം ജനാർദ്ദനൻ മുരളി. കരമല നെടുമുടി വേണു കൊടിയേറ്റം ഗോപി, ഒടുവിലും മറുതിലകം ജനാർദ്ദനൻ മുരളി. അശോകൻ, ദിലീപ് മണി, സൈനുദ്ദീൻ, സിദ്ദിഖ്, എന്ന പർഗി, ഹരിശ്രീ, അശോകൻ, ദിലീപ് മണി. സുകുമാര വിലോകിന ജയ ഭാരതി, തഞ്ചൽ കാജൽ മഞ്ജു, ശാലിനി ശ്യാമിൽ ഉഷകാന്തി, ബിന്ദുജ കാവ്യ ചിപ്പി. സുകുമാര വിലോകിന ജയ ഭാരതി, തഞ്ചൽ കാജൽ മഞ്ജു, ശാലിനി ശ്യാമിൽ ഉഷകാന്തി, ബിന്ദുജ കാവ്യ ചിപ്പി. സിനിമക്കാർക്ക് എല്ലാവർക്കും കൂടി ഒരു ക്യാബിൻ കിട്ടിയത് നന്നായി. വളരെ ജോളി ആയിട്ടിരിക്കാമല്ലോ. ജോളി ഇടിച്ചിരിക്കാൻ ഇത് പാർക്കൊന്നുമല്ലോ. മധുസാർ എന്താ കപ്പലിന്റെ നടുക്കിരിക്കുന്നത്? സൈഡിലിരുന്നാൽ സീ കാണാം. സൈഡിലിരുന്ന് കഴിഞ്ഞാൽ കപ്പലിന്റെ ബാലൻസ് പോകുമെന്ന് പറഞ്ഞ് ആ പട്ടികളിനെ നടുക്ക് പിടിച്ചിരിക്കുക. ഇവിടെ നനങ്ങരുന്നാ പറഞ്ഞിരിക്കുന്നത്. പടന്നീൽ ചേട്ടന്റെ കൂടെ ഒരുപാട് പട തന്നെയുണ്ടല്ലോ. ഇവന്റെ മകനാണ് അവന്റെ മകനാണ്, ഇവൻ ഇവന്റെ മകനാണ്, എന്റെ മകൻ പ്രേമചന്ദ്രൻ. എന്റെ ഫാമിലീസിനെ ഒട്ടും പരിചയപ്പെടുത്തിട്ടും പ്രസാദ് സാറിന്റെ മുഖം തന്നെ ഒരു പ്രസാദമില്ലാത്തത്. ഫാമിലി മൊത്തം പോകുന്നത് നന്നായി. ഇനി വീട്ടിലാരുമില്ലായിരിക്കില്ലേ? കുറച്ചു പേരെ കൂടി വിളിക്കായിരുന്നില്ലടോ. ഓഫിനുള്ള യാത്ര രസകരമായിരിക്കും. വെരി ഇൻട്രസ്റ്റിംഗ്.
ഇത്രമാത്രം ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കാൻ ഈ കപ്പലിൽ എന്താ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല എന്തായാലും മമ്മൂക്കയോ, മമ്മൂക്ക എവിടെ പോകുന്നു? ഞാൻ ആൻഡമാനിൽ ഷൂട്ടിംഗ് പോവാ. ഏതാണ് പടം? മോഹൻലാലിന് കാലാപാനി പിടിക്കാൻ കഴിയും. എന്തുകൊണ്ട് എനിക്കൊരു കയ്യാപ്പാനി പിടിച്ചുകൂടാ? അതെന്താരും മനസ്സിലാക്കാതെ. എല്ലാ നടന്മാരുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും. എത്ര നേരമായി കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് ഈ കപ്പൽ എന്താ പോകാത്തത്? പഠിച്ച പൊടി എന്താ പോകാത്തത്? അതെ, കുറച്ച് VIPs വരാണ്ട്. സുൽത്താൻ കുടുംബത്തിൽ പെട്ട ആൾക്കാരാ, അവര് വന്നാലേ പോകാൻ പറ്റൂ. പറഞ്ഞു തീർന്നില്ലേ? അവരെത്തിയില്ലോ. അവര് വന്നു. മുന്നിൽ വരുന്നത് ഒരു സുൽത്താനാണല്ലോ, ഒന്ന് നമസ്കരിച്ചേക്കാം. സുൽത്താൻ നീണാൾ വാഴട്ടെ. അപ്പം നീ? ഞാനിപ്പോ വീണല്ലട. വാഴാനല്ലേ പറഞ്ഞത്? വീഴാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ രാജകുടുംബത്തിന്റെ സീറ്റൊക്കെ റെഡിയല്ലേ? അതൊക്കെ എപ്പോഴും റെഡിയാ. അവിടെ നിങ്ങടെ കയറുവാ, നമുക്ക് മുകളിലേക്ക് പോകാം. നിങ്ങളെ കയ്യാ പിടിക്കട്ടാതെ, ഞാൻ കയറുവരാന്നേ. ഏത് ഈ പെൺകുട്ടി? ഞാൻ കട്ടപ്പണ പെണ്ണ, എന്റെ സ്വത്ത് പെണ്ണ്. ആമിന കൊള്ളാലും ഈ റേഡിയോൺ. എന്റെ പെണ്ണിന്റെ റേഡിയോ എന്നാ? അപ്പൊ നീ അദ്ദേഹം വിഷം കിട്ടണ്ടല്ലോ, കുത്തി പറിച്ചു. ഞാൻ ആമിന വാമിന പോക്ക്. ഞാൻ വെറുതെ പറഞ്ഞതാ, പൊക്കോളൂ, മുകളിലേക്ക് തന്നെ പോയിക്കോളൂ. ശ്രാങ്ക് എവിടെ? ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ സിഗ്നൽ തരാതെ ഞാൻ എങ്ങനെ കപ്പൽ ഓടിക്കും? എന്നാ ഞാൻ സിഗ്നൽ തന്നിരിക്കുന്നു. കപ്പലിന്റെ കെട്ടഴിച്ചു. കപ്പലിന്റെ കെട്ടഴിച്ചു. മറ്റേ ആദ്യ യാത്രയല്ലേ, നമ്മുടെ ഫാദർ കരിക്കുമൂട്ടലിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് കപ്പലിനെ കെട്ടഴിച്ചു വിടാം. കപ്പലിലിരിക്കുന്ന യാത്രക്കാരെയും കപിതാനെയും ശ്രാങ്കേയും ഈ കപ്പലിന്റെയും യാത്രയെ കുറിച്ച് പറയുമ്പോഴാം കടലിനക്കരെ പോണവരെയും കാണ പൊന്നിന് പോണവരെയും പോയി വരുമ്പോഴാം എന്ത് കൊണ്ടുവരും? കൈനിറയേം പോയി വരുമ്പോഴാം നിങ്ങൾ എന്ത് കൊണ്ടുവരും? ഒരു കൊന്ത കൊണ്ടുവരും. എന്തേ വിരോധമില്ലല്ലോ. അച്ഛൻ പാട്ട് പറഞ്ഞ് നീ നേരം കളയണ്ട. ശ്രാങ്കേ കെട്ടഴിച്ചു വിട്ടേ, കപ്പല് പോട്ടെ. ടിൻഡിങ് കപ്പല് പോട്ടെ. ആ നിക്ക് 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 നിക്ക്. എങ്ങോട്ടാ ഈ ഓടിക്കയറുന്നത്? ടിക്കറ്റ് എവിടാ? ടിക്കറ്റ് കാണിക്കുന്നത് തെണ്ടി. ടിക്കറ്റല്ലേ നമ്മുടെ ഇരിക്കുന്നത്? ആഹാ, അപ്പൊ ഇത്രയും നേരം നീ എവിടെയായിരുന്നു? നമ്മളപ്പുറത്തിരുന്ന് പന്നി മത്സരുന്നു. അടിക്കൂന്ന് കണ്ടപ്പോഴേക്കാണ് പോലീസുകാർ ഒറ്റയടിയാണ്. പിന്നെ അവിടുന്ന് ഒച്ച ഓട്ടമാണ് നേരെ ടിക്കറ്റ് എന്നൊന്ന് കയറ്റി വിടണം. ഏ അതൊക്കെ പോട്ടെ, നമ്മുടെ സീറ്റ് എവിടെയാണ്? ആവ് 10 രൂപയുടെ ടിക്കറ്റ് അല്ലേ? അതെ. നീ ഏറ്റവും താഴ്ത്തു നിലയിലേക്ക് പോയിക്കോ. അവിടെ നിന്നെ പോലുള്ള തലകളുടെ സ്ഥലം. ഇനി ബാൽക്കണിയിൽ ഇരിക്കാൻ നിനക്ക് വല്ല മോഹമുണ്ടോ? കിട്ടിയ കൊള്ളായിരുന്നു. ഒന്ന് പോടത്തേണ്ടി. ഒന്ന് മാറി. നമ്മുടെ സീറ്റ് താഴ്ത്താണ്. പിന്നെ അവിടെ പൊക്കോട്ടെ. ചേച്ചി ഒന്നും ഒതുങ്ങി ചേച്ചി, നമ്മളവിടെ പൊക്കോട്ടെ. ആ നിർത്തേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കപ്പലിന്റെ കോട്ടവാതിൽ അടയ്ക്കാൻ പോവുക. ഇനി അകത്തുള്ളവർക്ക് പുറത്തേക്കും പുറത്തുള്ളവർക്ക് അകത്തേക്കും പ്രവേശനമില്ല. എന്നാ കപ്പല് പോട്ടെ. അണ്ടി കളഞ്ഞ് അണ്ണാനെ പോലെ ഇരിക്കണേ. ഒന്ന് കയ്യടിച്ചേ, ഒരു പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് രസിച്ച് നമുക്ക് പോണ്ടേ. പാടാ. അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ. നല്ല തപ്പു കുട്ടിത്താളം മീണ ഹയ്യ ഹയ്യ, നല്ല തപ്പു കുട്ടിത്താളം മീണ ഹയ്യ, കപ്പലോടിക്കാനെ കപ്പിത്താന് വയ്യ വയ്യ, കപ്പലോടിക്കാനെ കപ്പിത്താന് വയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ. കുടിക്കുക നിരക്കിനെ സ്പോച്ച് തര, വലിക്കുക വിൽത്തിന്റെ സ്മോക്ക് തര, ഫാഷൻ കിട്ടി ക്യാഷ് വാരി വിഷിയാടിടടാ ഭയ്യ ഭയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ, അരെ ഹയ്യ 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 ഹയ്യ. അങ്ങനെ ഞങ്ങള് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങി. ഏതാണ്ടൊരു വലിയ പെരുന്നാളിന്റെ പ്രതീതിയാർന്നു ഉള്ളേ.
ബൈ ദ ബൈ, നിങ്ങളുടെ കൂടെ ഒരു മുറച്ചിറക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. വൺ മിസ്റ്റർ ഹൈദ്രോസ്, അവരാളെങ്ങനെയായിരുന്നു? അവനെ പോലൊരു ബടക്ക് ഈ ദുനിയാവിലുണ്ടാവൂല. അവൻ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ പേടിപ്പിക്കാൻ വരും. പേടിപ്പിക്കാറോ? അതിപ്പോഴല്ലേ, അന്നത് പേടിപ്പിക്കലായിരുന്നു അവനെ. എന്നെ നിക്കാഹ് കഴിക്കാൻ അവൻ 18 അടവം നോക്കിയുള്ളേ. ഒരു ദിവസം വൈകുന്നേരം അവൻ എന്നെ മുറിയിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കണ്. നമ്മക്ക് നിക്കാഹ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അഭ്യാസക്കാരുണ്ടല്ലോ, കുത്തി കൊടുന്നെടുക്കുന്നു. അടക്കേറ്റാ മാറാ, എനിക്ക് തന്നെ ഇഷ്ടമല്ലേ. ആമനോട് ഉമ്മനോടത്തൊരു കാര്യം പറയാം, അവളെ പറഞ്ഞിട്ട് മനസ്സിലാക്കി. എന്താണേ അവനെന്താണ് ഈ ഒരു കുറവ്? കോലിക്ക് തല്ലാൻ നടക്കും, കൊല്ലാൻ നടക്കും, പിന്നെ പെണ്ണും പിടിക്കും, കള്ളം കുടിക്കും, കഞ്ചാൻ കുടിക്കും, പിന്നെ വായെടുത്ത ഒടുക്കത്ത നുണേ പറയത്തുള്ളൂ. അല്ലാണ്ട് ഒരു കുറവ് ഞാൻ കാണില്ലട്ടോ. എന്നാലാ ചേട്ടാ മോറൻ രണ്ട് കെട്ടിയതല്ലോ ഉമ്മ. ചെടി രണ്ടിടത്തിനെ കെട്ടിയിട്ട് അവൻ തോച്ചു വന്നിട്ടില്ല, നിന്നെ കെട്ടാൻ ചോദിച്ചേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മക്ക് ഈ നിക്കാഹ് വേണ്ട. എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ നമ്മൾ ഈ കല്യാണം നടത്തിയേ തീരും. എന്നാ നമ്മളോട് കേട്ടോ, നമ്മൾ ഈ കപ്പന്റെ മോളിൽ നിന്ന് ചാടിച്ചാവും. അതോ പഠിച്ചോനെ നീ എങ്ങോട്ടാ ഓടണേ? ആമിനെ നീ എങ്ങോട്ടാ ഈ ഓടണേ? എന്റെ ഈ കാണെ പ്രപഞ്ചം, ഈ കപ്പലിന്റെ മുകളിൽ ഇങ്ങനെ മാനത്തേക്ക് നോക്കിക്കിടന്നിട്ട് എന്ത് കേട്ടോ? എന്തോര നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റണു. ഇന്നാള് പോലീസുകാർ കരണക്കുറ്റിക്കൊന്നു വന്നിട്ട് ഇത്രയും നക്ഷത്രം എണ്ണാൻ പറ്റിയിട്ടില്ല. അല്ല ആരത് ആര കപ്പലിന്റെ മുകളിൽ ചാടിച്ചാവുമ്പോഴത് പഠിച്ചോരെ ചാടില്ല ചത്തുപോകും. ചാടില്ല ചാടില്ല, എന്നോടാണ് പറഞ്ഞ ചാടില്ലെന്ന്. ചാടരുത്, നീ ചാടിയ നമ്മളും ചാടും. എനിക്ക് നിന്നോട് ഐ ലവ് യു. എന്നെ ഓർപ്പിച്ചേക്കാണ്. എന്നാലും ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ, ഇങ്ങോട്ട് കയറി വരാൻ. ഇങ്ങനെ എന്റെ കൈമ പിടിച്ചോളാം, ഇങ്ങനെ കയറിക്കോ. എന്നാ കൈമ മുറുക്കി പിടിച്ചോ. എന്ത് കലം കൊണ്ടാടാ കേറടി വേണ്ടി. അല്ല നിന്റെ പേരെന്താ? ആമിന. തന്റെ പേരെന്താ? നമ്മുടെ പേര് ജാഫർ. ജിറാഫ? ജിറാഫ് അല്ല, ജാഫർ. സ്നേഹമുള്ളവര് നമ്മളെ ജാഫ് എന്ന് വിളിക്കും. ആ നല്ല മൊഞ്ചുള്ള പേര് ജാഫ്. അല്ല പിന്നെ ആമിന, ഏതായാലും ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ പ്രേമമായ സ്ഥിതിക്ക് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താണിക്ക പറയാമേ? കൃഷ്ണൻ രാജയെ സ്നേഹിച്ച പോലെ, നളൻ ദമയന്തിയെ സ്നേഹിച്ച പോലെ, ഷാജഹാൻ മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ അന്നെ സ്നേഹിക്കുന്നു. സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ കാദറിനെ സ്നേഹിച്ച പോലെ, ട്യൂഷന് പോയപ്പോ ഞാൻ നാസറിനെ സ്നേഹിച്ച പോലെ, ടൈപ്പിന് പോയപ്പോ സത്താറിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ കര പ്രേമിക്കുന്നു. പഠിച്ചു. അല്ലോ അവിടെ എന്താ ഉള്ളൊരു ഒറ്റ കേട്ടെ ഇക്ക, വല്ല പ്ലേറ്റ് മറിഞ്ഞുകൂടാണോ? അത് പ്ലേറ്റ് വീണൊന്നുമല്ല, പിന്നെ കപ്പലിന്റെ രണ്ടാമത്തെ തട്ടിൽ കഥാപുസ്തകക്കാർ കയറിയിട്ടുണ്ട്. ആ കാതുകൻ കഥ തുടങ്ങാൻ പോണതിന് മുമ്പുള്ള സിമ്പലാണ് ആ കേട്ടത്. എന്നാ ഇക്ക, നമുക്ക് കുറച്ചേരം പോയി കഥാപ്രസംഗം കേക്കാം. നീ വന്നേ. കപ്പലിലുള്ള കലാപ്രേമികളെ, നിങ്ങൾക്ക് ഏവർക്കും തവളക്കുഴി തങ്കപ്പനാൻ പാർട്ടിയുടെ 1000 ഈസിക്കൽറ്റോ 2000 അഭിവാദനങ്ങൾ. അമേരിക്ക, എത്യോപ്യ, യൂറോപ്പ്, ലണ്ടൻ, കൂടാതെ USSR, USSA, USSZ എന്നീ സ്ഥലങ്ങളിലും, ജപ്പാൻ, നേപ്പാൾ, എടപ്പാൾ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഈ കഥ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാരും കരുതണ്ട. ഈ കഥയ്ക്ക് മുമ്പായി ഞാൻ എന്റെ ഓർക്കസ്ട്രക്കാരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. തബല പ്രബലൻ മതി, മാന്തി പൊളിക്കല്ലേ. ഗിറ്റാർ സത്താർ. അയ്യോ പൊട്ടിച്ച് പൊട്ടിച്ച് പണ്ടാരടങ്ങി പൊട്ടിക്കല്ലേ. ഓർഗൺ ഭാർഗവൻ. ഓറാക്കല്ലേ. ടൈമിംഗ് സൈമൺ. സൈമ അടി. ക്ലാർനെറ്റ് ക്ലിന്റൺ. ആവു മതി 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 മതി, ഇഷ്ടമായി, നിർത്ത് നിർത്ത്. കലാപ്രേമികളെ, 1819 നടന്ന ഒരു കേടിയുടെ കഥയാണിത്. താടി പിടിക്കാനും വീടി വലിക്കാനും തൊട്ടില്ലാതെ കടം വാങ്ങാൻ ഓടി നടന്ന ഒരു കേടിയുടെ കഥ. ആ കേടിയെ പ്രേമിച്ച ലേഡിയുടെ കഥ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയാണ് അടികിട്ടിയാൽ കേടിയും വീഴും. സഹൃദയരെ, എന്റെ ഈ കഥ നടക്കുന്നത് ഒരു കുഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞാൽ, കുളങ്ങൾ, കുഴികൾ, റബർ മരങ്ങൾ, ഇടിവെട്ടിൽ മണ്ട പോയ തെങ്ങിൻ തോപ്പുകൾ, സന്ധ്യയ്ക്ക് ഷാപ്പീന്ന് അന്തിയും മോന്തിയിട്ട് തന്തയ്ക്ക് വിളിക്കുന്നു താന്തോന്നികൾ. സഹൃദയരെ, ആ ഗ്രാമത്തിന്റെ അറ്റത്തായി ഒരു ചെറ്റക്കുടിൽ കാണാം. ആ ചെറ്റക്കുടലിന്റെ മുറ്റത്ത് നമ്മുടെ കഥാനായിക കമലാക്ഷി നിൽക്കുകയാണ്. അവൾ സുന്ദരിയാണ്, സുശീലയാണ്, എസ് ജാനകിയാണ്, ആശാ കോൺസ്റ്റബിളാണ്. നമ്മുടെ കഥാനായിക കമലാക്ഷി അലക്കാൻ പോയാലും കുളിക്കാൻ പോയാലും
അവിടെയുള്ള ചെറുപ്പക്കാർ അവളോട് പറയും, ഐ ലവ് യു ലവ് യു ലവ് യു സൊന്നാലേ ഉള്ളത്തെ കിള്ളിനുള്ളി തന്നോളേ. സഹദേവി, ഒരു സന്ധ്യാസമയം കമലാക്ഷി ഒരു വലിയ പന്തം കത്തിച്ച് തിന്നൽ വെച്ചിട്ട് മന്ത്രിച്ചു, പന്തം പന്തം പന്തം. അത് സന്ധ്യാനാമമല്ലായിരുന്നു, കേരളത്തിലെ മുടിഞ്ഞ പവർ കട്ട് മൂലം വീട്ടിൽ വരുന്നവർ മോന്ത കുത്തി വീഴാതിരിക്കാനുള്ള പന്തമായിരുന്നു. പെട്ടെന്നാ മുറ്റത്താരോ വെട്ടിയിട്ട വാഴത്തറി പോലെ വന്ന് വീണു. കമലാക്ഷി പന്തം കത്തിച്ച് പുറത്തേക്ക് നോക്കി. അതാ തന്റെ കാമുകൻ നാരായണൻ. നാരായണൻ അവളോട് പറഞ്ഞു, എന്റെ കമലാക്ഷി നിന്നെ മാത്രമേ ഞാൻ കേട്ടു. ഇത് കേട്ടതും കമലാക്ഷിയുടെ പെരക്കാത്തിരുന്ന വില്ലൻ വടിവേലും പുറത്തേക്ക് ചാടി. അവൻ നാരായണനോട് പറഞ്ഞു, എടാ തെണ്ടി, ഞാനിവിടെ കെട്ടും. ഇല്ല ഞാനിവിടെ കെട്ടും. ഇല്ല നിന്നെ ഞാൻ കെട്ടിക്കില്ല, ഞാനിവിടെ കെട്ടും. നീ കെട്ടില്ല ചേട്ടേ, ഞാനിവിടെ കെട്ടും. നീ കെട്ടില്ല, ഞാൻ കെട്ടും. നീ കെട്ടില്ല, ഞാൻ കെട്ടും. അരേ കുറെ നേരമായി ഞാനിവിടെ കെട്ടും, ഞാനിവിടെ കെട്ടും, ഞാനിവിടെ കെട്ടും എന്നൊക്കെ ഇവിടെ വിളിച്ചു പറയണത്. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ പിടിച്ച് കെട്ടറാ. അത് ശരിയാവല്ലോ. നിനക്കല്ലേ അവളുടെ കഥ അറിയാവുന്നത്. അവളങ്ങനെ കെട്ടിച്ച ശരിയാവില്ല. എങ്ങനെ കെട്ടിച്ചാലും അവിടെ ശരിയാ. അവിടെ തെണ്ടി, ഈ കപ്പിതൻ എന്നൊക്കെ പറയണത്. എന്നാ ഒരു കാര്യം ചെയ്യ്, അവളെ മഠത്തിലേക്ക് വിട്, അവള് കന്യാസ്ത്രീ ആവട്ടെ. കന്യാസ്ത്രീ ആയ ശരിയാവൂലേ. ഓ, നീ അവളെ കെട്ടിക്കൂല്ല, കന്യാസ്ത്രീ ആക്കൂല്ല എങ്കി ഞാനൊരു പണി ചെയ്യാം. അതെ ഓർക്കസ്ട്രാ ചേട്ടന്മാരെ, നിങ്ങൾ ഈ കല്യാണത്തിന് വായിക്കണ മ്യൂസിക് ഇല്ലേ, ആ ഡുണ്ടും പിപി ഡുണ്ടും പിപി, ആ സാധനം ഒന്ന് വായിച്ചേ. കല്യാണം കഴിഞ്ഞു, അവളുടെ കല്യാണം കഴിഞ്ഞു, ഇനി എല്ലാവരും ഒന്ന് എണീറ്റേ. താൻ എന്ത് പണിയോടെ കാണിച്ചത്? എന്നോട് ചോദിച്ചാൽ അവളുടെ കല്യാണം നടത്തിയതിനാണ്. പ്രായപൂർത്തിയായി നിന്റെ നായിക വഴി വിളിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നടത്തി കൊടുത്തതാ. വളരെ മോശമായി പോയി ഈ കഥ. ഞാൻ എങ്ങനെ അവസാനിപ്പിക്കും? നിന്നെ ഞാൻ കൊല്ലാം, അതോടുകൂടി എല്ലാം അവസാനിക്കില്ലോ. പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം എന്റെ കഥ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ആയിരം ആയിരം നന്ദി. നന്ദി. ഓടാ പന്നി. കപ്പൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കപ്പയ്ക്കും കഞ്ഞിക്കുമുള്ള കൂപ്പൺ കപ്പിത്താന്റെ കുപ്പായത്തിലുണ്ട്. ഇപ്പൊ തന്നെ വാങ്ങേണ്ടതാണ്. കിട്ടിയില്ലെങ്കിൽ പപ്പപ്പാ പറയരുത്. ആമിന്റെ അനൗൺസ്മെന്റ് കേട്ടാ, അതേ കപ്പയും കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എന്നാ നേരങ്ങളെന്റെ അതൊന്ന് മിണിങ്ങേച്ച് പറയാന്നേ. പോരെ അല്ലാതെ മനുഷ്യ പഞ്ഞ്. ഏത് മനുഷ്യൻ? ആ ഞമ്മളെ കെട്ടാൻ നടക്കണ പകൻ. ആഹാ, എടി നീ ഇവന്റെ കൂടെ ചുറ്റടിച്ചടക്ക, മര്യാദയ്ക്ക് പാടിവിടെ കിട്ടാ ഓടിക്കോ. എടി നിക്കണേ, ഇവിടെ നിക്കാനെ പറഞ്ഞത്. നമ്മൾ നിക്കൂല. എടി അമല, എനിക്ക് അധികം ഓടാനുള്ള സ്റ്റാമിന ഇല്ലാട്ടാ. നീ ഇങ്ങോട്ട് പറഞ്ഞു, നമുക്ക് എഞ്ചിൻ റൂമിലേക്ക് ചാടാൻ. എഞ്ചിൻ റൂമിനകത്ത് ആരെങ്കിലും ഉണ്ടാവോ? ആരും ഉണ്ടാവില്ല, നീ ഇങ്ങോട്ട് പോ. അല്ലോ, ഈ കണ്ണ കൈമ പിടിച്ച് ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. എനിക്ക് കോരിത്തരിച്ചിട്ടോ? അല്ല പോരെ. നീ ഇക്ക നമുക്ക് ഈ മുറിയിലേക്ക് അറിയാലോ. ആ മുറി കയറാൻ പറ്റേ. അല്ലേ, അതിനകത്ത് കീരിയും പാമ്പ് ഇരിക്കാണ്ടില്ലേ? അല്ല, കീരിയും പാമ്പ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മനുഷ്യമാരോച്ചല്ല കേക്കണേ. വേഗത പോരാ, വേഗത പോരാ, ഈ കപ്പലിന് വേഗത പോരാ. വേഗത പോരെങ്കിൽ കപ്പലിന്റെ പുറകിലിറങ്ങി ഒന്ന് തള്ളിക്കൊടുക്കടോ. തന്നെ കളിയാക്കണം, കളിയാട്ടം എന്നോട് വേണ്ട. എന്നാ താമല്ല ദേശാടനത്തിനും പോടൂ. ഈശ്വര, കരയിലോ സമാധാനം തരില്ല, ഈ യാത്രക്കാർക്ക് കടലിലും നിങ്ങൾ സമാധാനം കൊടുക്കില്ലേ? ഓ അയ്യോ, ഒന്ന് നിർത്തണേ, ഒന്ന് നിർത്തണേ, കപ്പലൊന്ന് നിർത്തണേ. അതെ, എന്താ പ്രശ്നം? എന്തിനാ കപ്പല് നിർത്തണേ? എനിക്കത് മൂത്രമൊഴിക്കാനാ. ഇയാളാണ് കൊള്ളാലോ. ആമിഞ്ഞ എന്തേ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ആ കപ്പലിന്റെ അങ്ങോട്ട് ഓടാം. അല്ല, ഓടി ഓടി എന്റെ നട്ടല്ല റബറോരായി. ഇങ്ങോട്ട് വാനം നീ. നമുക്കൊരു പണി, എവിടെ കിടന്ന് തുപ്പിക്കളിക്കാം. തുപ്പിക്കളിക്കണം? അതെങ്ങനെ? ഇങ്ങനെ നമ്മളെ മോളിൽ നിന്ന് താഴ്ത്തേക്ക് ഇങ്ങനെ തുപ്പണം. പറഞ്ഞിട്ടാ എന്റെ ജഗദീശേ, എന്റെ തലയിലേക്കാരെ തുപ്പിന്ന തോന്നുന്ന. അയ്യോ, എന്റെ തലയിൽ ആരോ തുപ്പുന്നുണ്ടല്ലോ. വീണ്ടും ഒരു തുപ്പൽ. പടച്ചോനെ, ഇതാരാ നിങ്ങൾ തുപ്പണത്? ആ കണ്ട തലയിലേക്ക് വീണെന്നോ? അല്ല, തലയിലേക്ക് വീണ. അയ്യോ, നീ തുപ്പ്. അങ്ങനെയല്ല തുപ്പണം, ഞമ്മൾ തുപ്പി കാണിച്ചരാ. അള്ള, നമ്മുടെ മോത്തേക്ക് തുപ്പല്ലേ? ആ പിന്നെ താഴത്തേക്ക് തുപ്പ്. അന്നതാവന്റെ വെളുത്ത കോട്ടിട്ട് എന്റെ മോത്തേക്ക് തുപ്പട്ടെ. തുപ്പ്. ആ കൊറ നേരായാലും അവർ രണ്ടുപേരും ഈ കപ്പലിൽ കിടന്ന് ഓടി കളിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ അവിടെ പോയി തുപ്പിക്കളിക്കണേ. എന്റെ ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ആമിഞ്ഞ എന്റെ, നമുക്ക് ആകെയുള്ളൊരു സൂക്കേട് എന്ന് പറഞ്ഞ ഭാര്യയാണ്. എന്നാ കുറച്ച് മരുന്നോട് ചോദിക്കും മനുഷ്യനെ ബരടാ സോണ്ട് മാറ്റാ. വരല്ലടി ചെയ്താനെ, വര പടം വര. അല്ലാ, അപ്പൊ പടം വരയ്ക്കോ? എന്നാ ഞമ്മടെ ഒരു പടം വരയ്ക്കോ മനുഷ്യനാ. അതിനെന്താ നിന്റെ നല്ല മണിക്കാത്തൊരു പടം ഞമ്മൾ വരച്ചു തരാം. ആര്യണ എന്നെയാണ്? ആ നിങ്ങളെ തന്നെ വിളിച്ചാ. എന്താ കാര്യം? ഓടിക്കോ ആ ചൈത്താ പോറം. പിന്നെ പിന്നെ കയത്തിൽ നീരുള്ള മനുഷ്യൻ. എടാ പന്നി, നിങ്ങൾ അവിടെ നിന്ന് ഓടിട്ട് ഇവിടെ വന്ന് നിൽക്കണല്ലേ? ഓ, ഇയാളെ കൊണ്ട് വലിയ ശരിയായില്ല. ആമിന, അവനവിടെ നിൽക്കട്ടെ, നീ ഇങ്ങോട്ട് പോരില്ലേ. അത് നീ അവിടെ പുറകെ ഓടിക്കോ, രണ്ടെണ്ണത്തിന് എന്റെ കൈ കിട്ടും. ഓടിക്കോടി ആമിന, അവൻ പുറകെ പണ്ണിണ്ടേ. അമ്മയ്ക്കാ പോവല്ല, ഞാൻ പണ്ണിണ്ടേ. ഓടിക്കോ, രണ്ടാളോടിക്കോ. നിന്നെ പിന്നെ കണ്ടോളോടാ സത്ത്. എന്നെയാണോ? താൻ തന്റെ പാട്ടിൽ പോടും.
ഇവന് പ്രാന്താന്നാ തോന്നണേ. ഈ മുറിയിലത്തെ ചേച്ചി എവിടെ പോയി? ചേച്ചി എന്താ? ഇന്നലെ നിങ്ങളുടെ മുറിയിൽ നിന്ന് വലിയൊരു ബഹളം കേട്ടല്ലോ. അതെ, അലക്കാരൻ തുണിയില്ലാതെ കയറി വന്നിരിക്കുന്നു. അയ്യേ, അത്രയ്ക്കും വൃത്തി കെട്ടവനാണോ അവൻ? അയ്യോ, അതല്ല പറഞ്ഞേ, അലക്കാൻ കൊടുത്ത തുണി കൊണ്ടുവരത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ ഇവിടെ വരൂ. ആ മരണവിളി മുഴങ്ങിലോ. എന്താ, വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഇതെന്താണ് ഈ മനുഷ്യൻ തറയെ കിടന്നിറങ്ങുന്നത്? ഈ മനുഷ്യൻ കപ്പലിന്റെ തറയെ കിടന്നിറങ്ങുന്ന കാര്യം എന്താണ്? എനിക്കറിയില്ല. സമസ്ത സുന്ദരമായ ഒരു കപ്പലാണ് നമ്മൾ വിവാഹം ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാരും തുല്യരല്ലേ? അത്രയ്ക്ക് വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, സാറ് സാറിന്റെ ക്യാബിനുള്ളിൽ കൊണ്ടേ കെടുത്ത്. എന്റെ ക്യാബിനുള്ളിൽ കയറിയാൽ അവന്റെ മുട്ടി എന്റെ കൂടി. ആഹാ, അപ്പൊ എല്ലാവരും തുല്യരാന്ന് പറഞ്ഞിട്ട്? ആര്യ പറഞ്ഞു? എപ്പ പറഞ്ഞു? തോന്നിയ ദിവസം പറയരുത്. എടി ആമിന, എന്റെ നിന്റെ ഒരു പടം നമ്മള് വരക്കട്ടെ. പടം പിന്നെ വരക്കാമേ. നിങ്ങൾ നമ്മള് താമസിക്കുന്ന ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വാ. ഇപ്പഴാ? അയ്യടാ, നമ്മുടെ കുടുംബക്കാരെ പോയിക്കിനെ പരിചയപ്പെടുത്തി തരാന്നറിഞ്ഞാ. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് പിടിച്ച് പുറത്താക്കൂലേ, നമ്മള് തറയല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് ബാ മനുഷ്യനെ, പേടിക്കണ്ടെന്ന്. നിങ്ങൾക്ക് എന്റെ വാപ്പാന്റെ ഒരു കുപ്പായം എടുത്തിട്ട് തരാം. അതിട്ട് കഴിഞ്ഞ ആളറിയൂല, അത് ഈ പെട്ടിയിലുണ്ട്. ഇതങ്ങടെ ഇട്ടോ. അള്ളാ, എങ്ങനെയുണ്ട് നമ്മൾ ഇട്ടിട്ട്? ചേട്ടാന്റെ അല്ല, സുൽത്താന്റെ വരെയുണ്ട്. ഇനി നമുക്ക് ബി ഐ പി മുറിയിലേക്ക് പോവാ. പോക. ഇതാണ് ബി ഐ പി മുറി. ഓ, എന്തോരം ആൾക്കാരാണ്! കണ്ടാ മാന്യന്മാരാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ സ്മോളും ഓരോ പെണ്ണുങ്ങളുണ്ടല്ലോ. എന്താ അവര് കണ്ട് കാണിക്കണത്? അത് റോക്ക് ആൻഡ് റോൾ ആണ്. ഓ, കാര്യം റോക്ക് ആൻഡ് റോൾ ആണെങ്കിലും കൺട്രോൾ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എന്താണ്? നമ്മുടെ ബന്ധക്കാരെയൊക്കെ പരിചയപ്പെടണ്ടേ? ആ പിന്നെ ആ അടിച്ചു മൂത്ത് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൂത്താപ്പ. ആ ഒറ്റപ്പാടുണ്ടാക്കണത് കൊച്ചാപ്പ. ആ എളിക്ക് കൈ കൊടുത്ത് നിൽക്കുന്നത് എളിയമ്മ. ആ കൊച്ചിനടുത്ത് വെച്ചോണ്ടിരിക്കണത് നമ്മുടെ കൊച്ചമ്മ. ആ പിന്നെ അവിടെ റമ്മടിക്കുന്നതാണ് റംലറ്റിന്റെ കെട്ടിയവൻ. ആ ഇനി നമുക്ക് വല്ലതും പെണ്ണാപ്പാ. ഏ ഞമ്മളില്ല, ഏ കണ്ടില്ലേ കൈകൊണ്ട് തിന്നാനറക്കണ ഏതാണ്ട് സാധനങ്ങൾ. അതേ പുഴുവിനൊക്കെ വടിയും കൊണ്ടും തല്ലിക്കൊന്ന് കോലും കൊണ്ടും കുത്തിട്ടിന്നു. അത് നൂഡിൽസ് അല്ലേ വഞ്ചന? നൂഡിൽസ് അല്ലടി അത്, ഞാൻ നൂൽസ. ആ അതെ, അവിടെ രണ്ടുപേര് വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞാണ്ട. ആ കണ്ട് കണ്ട്. ആ നീലക്കോട്ടിട്ടതാണ് നമ്മുടെ മൂത്താപ്പ. എടേ, നിന്റെ മൂത്താപ്പയുടെ വായിൽ എന്താ ചൂടൻ ചെയ്യുമ്പോണ്ട്? എന്തുട്ടാ പറയണത് മനുഷ്യനെ? അത് ഇംഗ്ലീഷ് പറഞ്ഞല്ലേ. അതെ, ആ അതെ, കടത്താണ്ട് ചോദിക്കണ്ടാ. ഹലോ ജെന്റിൽമാൻ, ഹൗ ഡു യു ഡു? അല്ല, അവിടെ ഇടാനായിട്ട് ഞാൻ നമ്മളൊന്നും എടുത്തിട്ടില്ലല്ലോ. ഓ ഫൈൻ. ഫൈൻ അടിക്കണോ ഇതിന്റെ അകത്ത് കയറിയാ? യാ 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 യാ. അല്ല, വെറുതെ കയറിയതാണേ. ഓ യാ യാ യാ. നമ്മുടെ പെണ്ണിനെ കൊണ്ടൊന്ന് കറങ്ങാനായിട്ട്. യാ 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 യാ. നിന്റെ മൂത്താപ്പ പാട്ട് പാടാൻ നോക്കണാന്നോണ്. ആ പാട്ട് ഇങ്ങനെയല്ല മൂത്താപ്പ, ഇങ്ങനെയാണ്. യാ 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 യാദവ എനിക്കറിയാം. പാടിക്കഴിഞ്ഞാ ഒരു വെള്ളത്തിലേക്ക് തള്ളിട്ട് കൊല്ലും. ആ പോവാ. ആമിന, എന്റെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാന്നേ. എങ്ങടെ? ഈ കള്ളും കുടിച്ച് പെണ്ണുങ്ങളായിട്ട് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരടുത്ത് ശരിയാവൂല. നീ നമ്മുടെ കൂടെ ലോ ക്ലാസ്സിലേക്ക് വാ. ലോ ക്ലാസ്സിലേക്ക്? അവിടെ എല്ലാം അടി പൊള്ളി ടപ്പാൻ കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്നാ കൂത്താത്? പേക്കൂത്ത. അല്ലോ, ഇവിടെ എല്ലാരും ലോ ക്ലാസ് ആണെന്നുണ്ട്. എല്ലാരും സ്റ്റാൻഡേർഡ് ആണല്ലോ. അതെങ്ങനെ? ബർമുഡ ഇട്ട് വിളിക്കണേ. അത് ബർമുഡ അല്ല, അൺട്രോയറാ. ഏ, ഇതിന് പറയണത് ബർമുഡ എന്ന ആവശ്യനെ. ഇനി കാശുള്ളവൻ ഇട്ട് കഴിയുമ്പോ അത് ബർമുഡയാകും, കാശില്ലാത്തവൻ ഇട്ട് കഴിഞ്ഞാൽ അൺട്രോയർ എന്ന് പറയും. അണ്ടർസ്റ്റുഡ് അല്ല. അപ്പൊ പെണ്ണുങ്ങളുള്ള സാധനമാണ് അണ്ടർസ്റ്റുഡ്. അല്ലോ, ഈ വിവരമില്ലാത്തതോടെ കൂടിയില്ല ഞാൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഐ ലവ് യു. ആമിന വിൻസിലേറ്റ്, എന്റെ നീ ഗോഡൌണിലേക്ക് ഗെറ്റ് ഔട്ട്. ഞാൻ പുറകെ കിട്ടാവ്. എന്തോട്ടായി പറയണേ? ഓ എടി, നീ ഗോഡൌണിലേക്ക് പോക്കോ, നമ്മൾ പുറകെ വരാന്ന്. ഇംഗ്ലീഷ് പറഞ്ഞാലും മനസ്സിലാവില്ല, സ്പോക്കൺ ഇംഗ്ലീഷാണിത്. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ല, ഇത് പോക്കണം കേടെന്ന് പറയുന്നു. എടി നീ ഗോഡൌണിലേക്ക് പോക്കോ, അവിടെ എനിക്ക് നല്ല ഇരിച്ചുണ്ട്, അവിടെ വെച്ച് നമുക്ക് തുടങ്ങാം. എന്ത് എടി പടം വര? അല്ലാ പടച്ചോനെ. ആ നമുക്കില്ല, മൂട്ടക്കാരനുള്ളിൽ കയറിയിരിക്കാം. അതിന്റെ അകത്ത് നല്ല ഇരിട്ടാണല്ലോ. ആ കേറുവാൻ കേറി കേറിക്കോ. ഈശ്വര, മണി ആറായല്ലോ, കപ്പന്റെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വരാം. ആ ഒന്നാമത്തെ ലൈറ്റ് എവിടെ? ആ കത്തി, മഞ്ഞ ലൈറ്റ് കത്തി. ഇനി രണ്ടാമത്തെ ലൈറ്റ് എവിടെ? ആ ചോപ്പ് ലൈറ്റും കത്തി. മൂന്നാമത്തെ ലൈറ്റ് എവിടെ? അയ്യോ, അത് ചെതർന്ന ലൈറ്റാണ് തോന്നണേ. ഇനി ഗോഡൌണിലെ ലൈറ്റ് ഇടാം. എന്താ അത്? ആ മൂട്ടക്കാരാനങ്ങുണ്ടല്ലോ. ആരാത്? മൂട്ടക്കാരനകത്ത് ആരാ? ആരാതാ ചോദിച്ചേ? നമ്മളാണ്. ഞാനുണ്ട്. ആ രണ്ടുപേർക്കും ഈ കാരണകത്തന്റെ ഒരു ചുറ്റിക്കളി. നമ്മൾ ഇവക്കടെ ഒരു പടം വരയ്ക്കായിരുന്നേ. എന്നിട്ട് വരച്ചു കഴിഞ്ഞു. ആ കഴിഞ്ഞു. എങ്കി മോൻ സ്ഥലം വിട്, വേഗം സ്ഥലം വിട്, പോടാ. വാ ജാഫറിക്ക, നമുക്ക് കപ്പന്റെ മുമ്പത്തേക്ക് പോവാ. ശ്രാങ്കേ, ശ്രാങ്കേ, ഞാനിവിടെ തന്നെ നിപ്പണ്ട്. കൊറേ നേരമായല്ലോ താൻ കപ്പൽ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഓടിക്കണോ? ഇതിലും വലിയ കപ്പലൊക്കെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. സാറിനറിയോ
എന്റെ അച്ഛന്റെ അനിയന്റെ ജ്യേഷ്ഠന്റെ അളിയന്റെ മൂത്ത മകന്റെ അച്ഛന്റെ അമ്മാവന് കപ്പലുണ്ടായിരുന്നു. അത് കപ്പലല്ലോ, കൊതുമ്പ് വെള്ളല്ലേ. ഈ കൊതുമ്പ് വെള്ളം ഡെവലപ്പ് ആയാണ് പിന്നീട് കപ്പലായി രൂപാന്തരപ്പെട്ടത്. ആ ഗോഡവണി ഓടിച്ചിട്ടിട്ട് വിട്ടിങ്ങൾ കപ്പന്റെ മുമ്പിൽ വന്ന് പിന്നെയും പ്രേമിക്കുക. അവരെ ശല്യം ചെയ്യല്ലേ, ഒന്നിനി അവർ പ്രേമിക്കണ കണ്ടുകൊണ്ട് നിൽക്കണ കാണാൻ തന്നെ നല്ല രസമാണ്. എടി ആമിന, നമുക്കിനി കപ്പലിന്റെ തുഞ്ചായത്ത് കയറി കയ്യും വീശി കാറ്റും കൊണ്ട് നിൽക്കാം. അല്ലോ, കടലിലേക്ക് നോക്കിയേ. എന്താണ്? എന്താ ഒരു കറുത്ത മീൻ പോടാണ്ട? അത് കറുത്ത മീനല്ല ഡാർലിംഗ്, ഒരു മുക്കുവനാണ്. കപ്പിത്താൻ അത് കണ്ടോ? ഞാനും കുറെ നേരെയെ കാണുന്നു. എന്ത്? അവരവിടെ ഒന്ന് പ്രേമിച്ചോട്ടെ. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. കടലിൽ കൂടി ഒരു തെർമോക്കോൾ ഒഴുകി നടക്കുന്നു. എവിടെ? ഈശ്വര, ആ തെർമോക്കോൾ അല്ലടം തെണ്ടിയത്. മഞ്ഞുമലയോ മഞ്ഞുമല അഴിച്ചു കെട്ടാന്ന് കേട്ടില്ലേ. കപ്പൽ കപ്പിത്താനെ, കപ്പലിന്റെ പ്രൊപ്പലർ ഒടിഞ്ഞു. എത്ര പ്രൊപ്പല്ലർ ഒടിഞ്ഞു? മൂന്നെണ്ണം. കപ്പലിന് ഇപ്പൊ എത്ര പ്രൊപ്പല്ലർ ഉണ്ട്? മൂന്ന് പ്രൊപ്പല്ലർ. അപ്പൊ മൂന്നൊടിഞ്ഞു അല്ലേ? പോവാ. അപ്പൊ ഇനി കപ്പൽ മുന്നോട്ട് പോവില്ലേ? ഒരടി മുന്നോട്ട് പോവില്ല. എന്നാ റിവേഴ്സ് എടുക്കണ തെണ്ടി. എന്താ ഒരു കൂറ്റൻ സൗണ്ട് കേട്ടത്? കപ്പലിന്റെ അടിത്തട്ടിലെ വെടിക്കെട്ട് തീർന്നു. നിങ്ങളിങ്ങനെ നോക്കിക്കാതെ എല്ലായിടത്തും പോയി മെസ്സേജ് കൊടുക്കും. സാറേ സാറേ, ഇതൊന്ന് തുറന്നേ. ക്യാപ്റ്റൻ, ഞാൻ നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു. എനിക്കിത്തിരി വെള്ളം വേണം. വെള്ളം ഇപ്പൊ വരും. എങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം വേഗം കൊണ്ടുവരും. ഒരു ഗ്ലാസ് ആക്കണത് എന്തിനാ? വയറ് നിറച്ചു കുടിക്കാലോ. ദേ വരണ്ടേ, വെള്ളം വരണ്ടേ. ഓൻ കുറച്ചു മുമ്പ് ഞാനിരുന്ന കസേര ഒന്ന് കുലുക്കി. ഞാൻ ആരെയും കസേര കുലുക്കിയിട്ടില്ല. ആര് കുലുക്കിയാലും ഇല്ലെങ്കിലും അഞ്ചു വർഷം ഈ കസേരയിൽ നിന്നും ഞാൻ പോവൂല. കസേരയിൽ നിന്നും പോവണ്ട. പോകുമ്പോ ഈ കസേര കെട്ടിപ്പിടിച്ച് പോവാലോ. ആ നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ എടുത്ത് മുകളിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വരാം. ഈശ്വര, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. ഓ, കൊലവിളി. എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഞാനെന്താ ചെയ്യാ? എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അതെന്താ? എനിക്ക് നീന്തൽ അറിയില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഐസ് കെട്ടുമ്പോ കെട്ടിപ്പിടിച്ചെടുക്കും. ശവമെങ്കിലും ചെയ്യാതെ വീട്ടിലെത്തുമല്ലോ. അയ്യോ, ലോ ക്ലാസ്സിൽ വെള്ളം കയറി. ഞാൻ പോയി സിനിമക്കാരെ മുകളിലേക്ക് വിടട്ടെ. ഇവിടെ സിനിമക്കാരാരില്ലേ? ഇവിടെ സിനിമക്കാരാരില്ലെന്ന്. ആ ഇതെവിടെ പോയി വന്നേ? കപ്പിത്താണോ? കപ്പിത്താണോ എന്താ രാത്രി വന്ന് കയറിയത്? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ആണോ? ഞങ്ങളൊരു പടത്തിന്റെ ഡിസ്കഷനിലായിരുന്നു. എന്താ പടത്തിന്റെ പേര്? വീണ്ടും കാണാം. കാണാൻ പറ്റുന്നു തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും മോളിലേക്കൊന്ന് വരണം. മോളി വല്ല പാർട്ടി ആയിരിക്കല്ലേ? പാർട്ടി ആകുമ്പോ മോളൊക്കെ ഉണ്ടായിരിക്കുമല്ലേ. അങ്ങനെയാണെങ്കിൽ വെള്ളം അടിച്ചിരിക്കാം. വെള്ളം അടിച്ചിരിക്കല്ല, വെള്ളം കുടിച്ച് മരിക്കാം. ആട്ടെ, ഏത് ബ്രാൻഡാ മേടിച്ചിരിക്കുന്നത്? എല്ലാവർക്കും ഒറ്റ ബ്രാൻഡാ. ഐസ് ഇട്ട് കുടിച്ചാലേ സ്മോളടിക്ക് ഒരു സുഖമുള്ളൂ. ഐസ് ഉണ്ടല്ലോ അല്ലേ? ഐസുണ്ട് ഐസുണ്ട്, പക്ഷെ ഗ്ലാസ്സിൽ ഇടാൻ പറ്റില്ല. അതെന്താ? വലിയ വലിയ പീസ രണ്ടാള് കൂടി പിടിച്ചാ പൊങ്ങൂല്ല. കാശ് കൊടുത്ത് മേടിച്ചതല്ല, വെറുതെ വന്ന് കയറിയതാ. നോക്കി നിൽക്കാതെല്ലാവരും കപ്പലിന്റെ മോളിലേക്ക് പോകണോ? നിങ്ങളുടെ മകൻ ജീവൻ മാത്രല്ല മോളിലേക്ക് പോണത്, എല്ലാവരുടെയും ജീവ ഇപ്പം മോളിലേക്ക് പോകും. ഇപ്പൊ എല്ലാവരും കപ്പലിന്റെ മോളിലേക്ക് പോകും. ഇനി ഏതൊക്കെ ക്യാബിനിൽ എവിടെയൊക്കെ ആരൊക്കെയുണ്ടെന്ന് ആർക്കറിയാം. ആമിന, എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാർ അങ്ങോട്ടും ഓർമ്മ കണ്ട. ശരിയാണ്. അത് ശരി, രണ്ടാളും കൂടി ഇവിടെ വന്ന് നിൽക്കുക. ഇവിടെ മനുഷ്യന്റെ പ്രാണം പോണ്. അപ്പോഴാ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമം. നീ ഒറ്റൊരുത്തിന് എന്റെ കൺട്രോൾ തെറ്റിച്ച് കപ്പന്റെ കൺട്രോൾ കളഞ്ഞേ. വാ പൊട്ട്. ഓടണടാ, നിക്കട പറ നിക്കാൻ. പത്തുണ്ട് ചെട്ടിച്ചിന്റെ വാപ്പ. അവിടെ പാപ്പയ്ക്ക് വിളിക്കുന്നതാ പന്നി. ഇവ ബ്രൂട്ടൻ, ഇവൻ ഒറ്റൊരുത്തന ഈ കുഴപ്പത്തിനെല്ലാം കാരണം. ഇവൻ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പൂട്ട് മലയാളത്തിൽ നടക്കണക്കണം. എന്റെ ജാഫിനെ കൊണ്ടാവില്ലേ? നീ മിണ്ടരുത്. ജാഫിനെ പൂട്ടല്ലേ? എന്നെ കുത്തി കൊള്ളടക്കില്ല. ജാഫർക്കല്ലേ പൂട്ടല്ലേ? എന്റെ അടുത്ത് വിശക്കട്ട്. റാങ്ക്, എന്താ വീണ്ടും ഒരു ശബ്ദം കേട്ടത്? അടിയിലത്തെ രണ്ടു നിലയും വെള്ളത്തിലായി. കപ്പലിന്റെ പുറകുവശം മുങ്ങിക്കൊണ്ടിരിക്കാണ്. ഇനി അധികം സമയമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അപ്പൊ ഏതാണ്ടൊക്കെ വട്ടത്താറായില്ലേ. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിട്ട് വരാം. മഴക്കടലിനടിയിലായി കാണുന്ന മഴക്കടലിനടിയിലായി കാണുന്ന
ഈശ്വര, കപ്പല് മുങ്ങിക്കൊണ്ടിരിക്കുന്ന വിവരം ആ പാവം കാതികന് അറിഞ്ഞിട്ടില്ലാവോ? അതെ, അവനുള്ള കാതിൽ പറഞ്ഞു, അവൻ അവളെ മാരോട് ചേർത്തുകൊണ്ട് പറഞ്ഞു, പ്രിയേ നിനക്ക് നീന്തൽ അറിയാമോ? അതെ, അവൾ അവിടെ നിൽക്കട്ടെ, നിനക്ക് നീന്തൽ അറിയാമോ? കപ്പി താൻ എന്ത് പണിയെ കാണിച്ചത്? എന്തിനടക്ക കയറിയത്? നിങ്ങളെല്ലാവരും മുകളിലേക്ക് വരണം. എന്റെ കഥ തീർന്നിട്ടില്ല. കഥ ഇപ്പൊ തീരും. എന്റെ കഥ തീർന്നോ ഇല്ലയോ എന്ന് തനിക്കെങ്ങനെ അറിയാം? നിന്റെ കഥ മാത്രല്ല, ഈ കപ്പലിലുള്ള എല്ലാവരുടെയും കഥ തീർന്നുകൊണ്ടിരിക്കുക. മുകളിലേക്ക് വേഗം പോടാത്തേണ്ടേ? സഹൃദയരെ, എന്റെ കഥാപ്രസംഗത്തിന്റെ ബാക്കി ഇനി മുകളിൽ വെച്ച് തബലെ മർമ്മണി എടുത്തോളൂ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം, ഞാൻ അടുത്ത വർഷം മുതൽ അവതരിപ്പിച്ചു വരുന്നു പരലോകം. എന്തിനാ അടുത്ത വർഷമാക്കണേ? നാളെ മുതൽ എന്നെ അവതരിപ്പിച്ചോ? ഇപ്പൊ നീ മുകളിലേക്ക് പോ. എന്നോട് ആദ്യം ഇവിടെ വരാൻ പറഞ്ഞു, ഇവിടെ നിന്നപ്പോൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞു. വികണ്ടു എനിക്ക് വിധത്തിൽ പെർമിഷൻ ഒന്നിച്ച് കപ്പിതാൻ. കപ്പിതാനോടെ നിങ്ങളിങ്ങനെ വെറുതെ ഇംഗ്ലീഷിൽ പറഞ്ഞോണ്ടെന്ന് കാര്യമില്ല. കപ്പിത്താൻ വരട്ടെ. ആ കപ്പിത്താൻ ഇവിടെ പോയി. എല്ലാവരും മാറിയടാ, എല്ലാവരും മാറിയിക്കാൻ. ഈ കപ്പലാരെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്? ഞങ്ങളോട് എല്ലാവരോടും മുകളിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇയാളോടെ പോയി എന്തെടുക്കുക? എവിടെ കപ്പിത്താൻ? കപ്പിത്താനെ വിളിക്ക്, എനിക്ക് അയാളെ കണ്ടേ പറ്റൂ. ഞാൻ വന്നു, സത്യമായിട്ട് ഞാൻ വന്നു. തേന നോക്കിയേ, ഫ്രാങ്കേ ആ മൈക്ക് എടുത്തേ. മൈക്ക് തേന, ആക്ഷൻ മൈക്രോഫോൺ ടെസ്റ്റിംഗ്. ഹലോ ഹലോ ഹലോ. വെള്ളത്തിൽ വീണായതുകൊണ്ട് ബേസ് അല്പം കുറവായിരിക്കും, തൂട്ടിട്ട് കൈകാര്യം ചെയ്തു. ഹലോ. അവസാനമായി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തിയത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. ആ സന്തോഷ വാർത്ത കേട്ട് ആരും ഞെട്ടരുത്. നമ്മൾ സഞ്ചരിച്ചിരുന്ന കപ്പലിന്റെ അടിവശം പൊളിഞ്ഞുപോയി. കേട്ടില്ലേ, കേട്ടില്ലേ, സത്യമായിട്ടതെ. ശ്രാങ്കേ എത്ര നിലവരെ മുങ്ങി? 3 നിലവരെ ഞാൻ എണ്ണി. പിന്നെ നീ എന്റെ എണ്ണാഞ്ഞ? എണ്ണി പഠിക്കാൻ നാളെ കണക്ക് പരീക്ഷ ഒന്നുമല്ലല്ലോ. പോഞ്ഞോ ക്യാപ്റ്റോ, ക്യാപ്റ്റോ. ജാലക്കാരെ ഓടി വരണ്ടല്ലോ. നമ്മുടെ തുണിയൊക്കെ നനഞ്ഞു, എവിടെ കൊണ്ട് വിരിക്കും? അതാ ഇത് കെട്ടിടം ഉള്ള വിരിച്ചിട്ടാ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും. ഈശ്വരാ, കപ്പലിന്റെ സകല ഇടപാടും തീർന്നെന്ന തോന്നണേ. രക്ഷപ്പെടാനുള്ളവരൊക്കെ രക്ഷപ്പെട്ടോ? അതെ, നീന്തൽ അറിയാവുന്നവർ കടലിലേക്ക് ചാടിക്കോ, നീന്തൽ അറിയാത്തവർ 3-ാമത്തെ നിലയിൽ ചെന്ന് നീന്തൽ പഠിച്ചോളൂ. അവിടെ ആവശ്യത്തിന് വെള്ളം കയറിയിട്ടുണ്ട്. എടി അമ്പലം, കപ്പൽ മുങ്ങാറോ? മര്യാദക്കാ ബോട്ടിൽ കയറ്, നമുക്ക് രക്ഷപ്പെടാം. എടി പടച്ചോനെ, നിങ്ങളേത് മുറിയില്ല? റബ്ബില്ലാതായി തമ്പിലാനെ ഇവിടെ മറിച്ച് വെള്ളമുള്ള നമ്മൾ എങ്ങനെ അങ്ങോട്ട് വരും? നീന്താന്നറിയാൻ പാടില്ല, എന്നാലും മുങ്ങാങ്ങൂയിട്ട് വരാ. ഏത് മുറിയിലാന്നാ പറഞ്ഞേ? അള്ളാ, ഉമ്മ ഉമ്മ ഉമ്മ. ഈ നേരത്ത് ഉമ്മ തരല്ലേ? അതല്ല പറഞ്ഞ, ഉമ്മ ഒഴുകി പോയിന്ന പറഞ്ഞ. ഉമ്മ ഒഴുകി പോയ ആ ഈ ബലക്ക് ഞാൻ അങ്ങനെ പൊട്ടിക്കും. തായത്തൊരു കോടാലി ഇറക്കണ്ട, വെട്ടി പൊളിക്കി. ആ എന്നാ നീട്ടി പിടിക്കുവാൻ ചില കൈ. വെട്ടല്ലേ വെട്ടല്ല, അതിക്കും റിയേഴ്സിലോക്കെ റിയേഴ്സിലോക്കാൻ തന്നെ നാടകം ഇങ്ങനെ നീട്ടി പിടിക്കുവാൻ ചാ. ഒന്നില്ലെങ്കിൽ കൈ അല്ലെങ്കിൽ ബലങ്ങ്. റബ്ബില്ലാനായി തമ്പിരാന ദേഹം കിടക്കുന്ന സബാള പടച്ചോനെ വിലങ്ങ് പൊട്ടി രക്ഷപ്പെട്ടു. ഇത്തോടി ഇപ്പൊ വായിലും മൂക്കിലും വെള്ളം കയറും, ഓടിക്കോ. അല്ലോ പോവല്ലേ, ഞാൻ പറ്റേ. സംസാരിക്കാൻ സമയമില്ല, രക്ഷപ്പെടണമെങ്കിൽ വലുതുവെച്ചവര് ഓടിക്കോ. തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇടതുവശത്തുകൂടെ ഓടിക്കോ. അത് ഏതിലോടിയാലും വെള്ളത്തിലേക്ക് തന്നെ ചെല്ലേണ്ടി വരും. എന്നാൽ പിന്നെ ഒത്തിരി സമയം കളയണ്ട, നമുക്ക് മുകളിൽ നിന്ന് ചാടാം. ജയ് ഗുരുവായൂരപ്പ, ജയ് മാർപ്പാപ്പ. പ്രിയ കുഞ്ഞാടികളെ, എല്ലാവരും കൂടി എന്റെ കൈകളിൽ തൂങ്ങിയാലോ എന്റെ ബാലൻസ് തെറ്റും. വിടു കുഞ്ഞാടുകളെ, വിടറ കുഞ്ഞാടുകളെ. അച്ഛനും ഗാങ്ങും പോയി. ഇപ്പൊ താഴേക്ക് നോക്കിയ ഒരു സമൂഹ വെള്ളം കൂടി കാണാം. എല്ലാവരും കൂടി ഉന്തി തള്ളി കപ്പലിന്റെ മുകളിൽ കയറിയ കപ്പലോടിയും. അമിന, കപ്പലിന്റെ കമ്പിയും പത്തും തിക്കോ, കയറിക്കോ. നമ്മൾ പിടിച്ചിട്ടുണ്ടാ, കയറിപ്പോരെ. കപ്പലിന്റെ മുൻവശം പൊങ്ങി. ഇപ്പൊടിയും അല്ലോടിയല്ല, ഇപ്പൊടിയും. എന്തൊരു തണുപ്പ്. ഈ ഒരു കാര്യം ചെയ്യും, ആ പുള്ളിന്റെ ബലകേമ കയറി കിടന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളിവിടെ നീന്തി അടിച്ചിരുന്നോളാ.
എന്താണ് നമ്മളെ ഒന്നാണത്? കപ്പൽ രണ്ടായതോടുകൂടി നമ്മളിന്ന് ഉണ്ടായില്ലേ? ആമിനോ നീ എവിടെയോ അവിടെ ഞാനുണ്ട്. അത് ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യമല്ലേ? ആയിക്കോട്ടെ, എന്റെ അടുത്തേക്ക് വരൂ. കമ്പാക്ക്, കമ്പാക്ക്. ഈ സമയത്ത് കമ്പാക്ക് എവിടെ നിന്ന് കിട്ടാൻ? കമ്പാക്ക് എന്നല്ല, കമ്പാക്ക്. അയ്യോ അമ്മയോ, നമ്മളെ രക്ഷപ്പെടുന്ന എങ്ങനെയെന്നൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കട്ട. അയ്യോ ഇത്ര നേരമായിട്ട് ആലോചിച്ച് കഴിഞ്ഞില്ലേ? എണ്ണം മിണ്ടാത്ത ഐസുമിക്കന്മാരാദ്യമായിട്ട് വന്നു അന്നേരം വയ്യ എത്രയും പോണം. Anybody here? എവിടെയെങ്കിലും ബോഡിയുണ്ടോ? ചത്തവരിൽ ആർക്കെങ്കിലും ജീവനുണ്ടെങ്കിൽ കൈവെക്കുക, രക്ഷപ്പെടുത്താം. Anybody here? ദുരന്തത്തിൽ മരിച്ചു കിടന്നേച്ച ഒരു ബലുങ്ങച്ചവടക്കാരന്റെ വായല പീപ്പി അയാള് കാണാതെ കട്ടെടുത്തോടി ഞാൻ ബോട്ടുകാരുടെ ശ്രദ്ധ എന്നിലേക്ക് ആകർഷിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും ഭയാനകമായ ഒരു കപ്പൽ ദുരന്തമായിരുന്നു അതെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആ കപ്പല് മുങ്ങിയതുകൊണ്ട് പലരും അന്ന് നീന്തല് പഠിച്ചുള്ള. ഇനി എന്തെങ്കിലും പറയുവാനുണ്ടോ? ഐ മീൻ എനിത്തിങ് എൽസ്? എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ പറയൂ. ഞാനീ പറഞ്ഞത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ ഒടുക്കത്തെ നുണയായിരുന്നു മോന്.